ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ഒരു വാൾടെക്കറാണ്. എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾടെക്കറാണ്. ഇത് നമുക്ക് ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വാൾടെക്കർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബുക്കിൽ വെച്ച് രണ്ട് ദിവസം ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനേക്ക് പെയിൻറ് ചെയ്യണം. പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്ലിക്കിൻ്റെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു ഫ്ലാറ്റ് ടൈപ്പുള്ളൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് തന്നെ പെയിൻറ് ചെയ്തെടുക്കണം. ഇപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു A4 ആണ്. അപ്പോൾ നമുക്ക് A4 ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ A4 നമ്മുടെ ഈ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം. അതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ, ഞാൻ അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഫോം ഷീറ്റാണ്. ഗിൽട്ട് ഫോം ഷീറ്റാണ്. ഗോൾഡും അതുപോലെ തന്നെ വൈറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും പെൻസിൽ എന്തെങ്കിലും എടുത്തിട്ടോ എന്താ ഇതുപോലെ സ്റ്റാർ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ വലുതും ചെറുതും ഒക്കെ ആയിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഒരു കത്രിക വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാക്കണം. ഞാനിവിടെ ചെറുതും വലുതുമൊക്കെ ആയിട്ട് ആ ഗിൽട്ട് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കുറച്ചൊക്കെ വലുത് മീഡിയം സൈസിലുള്ള സ്റ്റാർ എടുത്തിട്ട് നമ്മുടെ ആ ലീഫിൻ്റെ മേലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഫെവിക്കോളാക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കിയുള്ള സ്റ്റാർ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറൊക്കെ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതും വലുതൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പോലത്തെ ഗ്രീൻ കളറുള്ള ഗിൽട്ട് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ A4 സൈസായിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ നമ്മൾ A4 സൈസായിട്ടുള്ള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക. മറ്റേ ആ വലുതും ചെറുതൊക്കെ ആയിട്ടുള്ളത് അവിടെ വെച്ച് കൊടുക്കുക. അതിൻ്റെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കൂർപ്പുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കൂർപ്പുള്ള സാധനം വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കിനി ഇതുപോലെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു കത്രിക ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡ് കളറുള്ള ഫോം ഷീറ്റോ അല്ലെങ്കിൽ ഗോൾഡ് സിൽവർ കളറുള്ള ഫോം ഷീറ്റോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ നമ്മളാ ചെറുതുണ്ടല്ലോ അടിയിൽ വെച്ചിട്ടുള്ളത് അതും അതേ ലൈനായിട്ട് തന്നെ ക്രോസ് ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ ക്രോസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അത് നമ്മളാ കട്ട് ചെയ്തെടുത്തിട്ടില്ല അതെല്ലാം ഇതുപോലെ ക്രോസ് ആയിട്ടൊക്കെ എന്താ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലാതും കട്ട് ചെയ്ത്
നമുക്ക് കട്ട് ചെയ്തെടുക്കാം, എല്ലാതും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ഫെവിക്കോൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്തിട്ടില്ല ഫോം ഷീറ്റിലേക്ക് നമുക്ക് ആക്കി കൊടുത്തിട്ട് അത് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ അതിൻ്റെ ആ കറക്റ്റ് ലൈനായിട്ട് തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഫ്രെയിമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫ്രെയിമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്, ഫാബ്രിക്കിൻ്റെ ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കാൽ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 000 സൈസുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ആദ്യം ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്തിന്. ഇനി നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കാലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇപ്പോൾ ഏകദേശം ഫൈനൽ ലുക്ക് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾഡ് ആക്കാറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആളെന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരിക്കലും വീഡിയോ ആയിട്ട് വീട്ടിൽ വരും. അതുവരേക്ക് ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.